ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂർ. അപ്പോൾ ഒരു വാർത്ത ഒന്ന് കേട്ടപ്പോൾ വളരെയധികം വിഷമമായി. അപ്പോൾ ആ വാർത്തയെക്കുറിച്ചാണ് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിതാണ് വിഷയം. അതായത് അരുൺ രാജ് എന്നൊരു പയ്യൻ, ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ ഏകദേശം മൂന്നോ നാലോ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മിടുക്കൻ പയ്യനാണ്. അവനെ അവഹേളിച്ചുകൊണ്ട് ഇന്നോ ഇന്നലെയോ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് പ്രിയ രതീഷ് എന്ന പേരിൽ. ഇനി ആ പ്രിയ രതീഷ് എന്നത് ഫേക്ക് ഐഡിയ ആണോ എന്ന് നമുക്കറിയില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, മമ്മൂക്ക ഇവന് ഡേറ്റ് കൊടുത്തു. ഈ പുലയ സമുദായത്തിൽപ്പെട്ട ഈ പുലയ ചെറുക്കന് മമ്മൂക്ക ഒരിക്കലും ഡേറ്റ് കൊടുക്കില്ല. നിനക്കൊക്കെ സിനിമ സംവിധാനം ചെയ്യാൻ അറിയുമോ എന്നുള്ള രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ, എന്താ പറയുക, വളരെ താഴ്ന്ന ജാതിക്കാർ എന്നുള്ള രീതിയിൽ, താഴ്ന്ന ജാതിക്കാരൊന്നും സിനിമയിൽ വേണ്ട, നിനക്കൊക്കെ സിനിമ എടുക്കാനറിയും, ഈ രീതിയിലുള്ള കുറച്ച് സംഭാഷണ ശകലകളുമായിട്ട് ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. അരുൺ രാജ് എന്ന പയ്യനെ അത് വളരെയധികം വിഷമത്തിലാക്കിയിരിക്കുകയാണ്. മമ്മൂക്ക ഡേറ്റ് കൊടുത്തു. മമ്മൂക്ക എന്നും നമ്മുടെ മമ്മൂക്ക എന്താ പ്രത്യേകത, നമ്മുടെ മമ്മൂക്ക മിടുക്കന്മാർക്ക് ഡേറ്റ് കൊടുക്കും അല്ലേ. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെയാണ് മമ്മൂക്ക ഇത്രയും കാലം 50 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷത്തോളം വളരെ സീരിയസ് ആയിട്ട് മമ്മൂക്ക ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞാടുമ്പോൾ മമ്മൂക്ക പിന്തിരിഞ്ഞ് നോക്കിയാൽ വർണ്ണമോ ജാതിയോ ഒന്നും നോക്കാതെയാണ് മമ്മൂക്ക ഓരോ സിനിമ സംവിധായകരെയും അതുപോലത്തെയുള്ള മറ്റു സിനിമാ സുഹൃത്തുക്കളെയും സഹായിച്ചിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ കഴിവുള്ളവരെ അങ്ങോട്ട് ചെന്ന് പോയി കണ്ടുമുട്ടാറുള്ള മമ്മൂക്ക ഈ അരുൺ എന്ന പയ്യന് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ അരിശം പൂണ്ട ഈ അസഹിഷ്ണുതയുള്ള ഈ പെമ്പർനോത്തി, അതായത് പ്രിയ രതീഷ്, അത് ഫേക്ക് ഐഡിയ ആണെന്ന് വീണ്ടും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് ഈ പറയ അല്ലെങ്കിൽ പുലയ സമുദായത്തിൽപ്പെട്ട ഇവനാണോ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, മമ്മൂക്ക ഒരിക്കലും കൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക് മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തുപോലെ സംസാരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മലയാള സിനിമയ്ക്കും മലയാളികൾക്കും കേരളത്തിനും ഒക്കെ നാണക്കേടുള്ള ഒരു സംഭവമാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയ വിഷയങ്ങളാണ്. ആരും ജാതിയും മതവും പറയാത്ത ഇക്കാലത്ത് ഇപ്പോൾ വീണ്ടും ജാതിയും മതമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അതൊക്കെ വേറെ സംഭവം. വർഗീയതയും കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ ദിവസം ചെല്ലുമ്പോൾ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം, എന്താ അറിയില്ല എനിക്ക്. പക്ഷേ ഇത് വളരെ മോശമായി പോയി. കാരണം മമ്മൂക്ക എവിടെയും നല്ല കലാകാരന്മാരുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പോയി പൊക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മിടുക്കനായ പയ്യനാണ്. അവൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള പയ്യനാണ്. എന്തായാലും അരുൺ രാജിന് എൻ്റെ ഭാഗത്ത് ദാസേട്ടൻ തൃശ്ശൂർ എന്ന ചാനലിൻ്റെ പേരിൽ 100% സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഇനിയുള്ള നാളുകളിൽ ദാസേട്ടൻ തൃശ്ശൂർ എന്ന എൻ്റെ ചെറിയൊരു ചാനലാണ്, അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ വലിയൊരു ചാനലൊന്നുമല്ല. ചെറിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉള്ള ചെറിയ ചാനലായാലും മമ്മൂക്കയുടെ ഒരു 38 വർഷമായിട്ടുള്ള കടുത്ത ആരാധകൻ എന്ന നിലയ്ക്ക് അരുൺ രാജിന് ദാസേട്ടൻ തൃശ്ശൂർ എന്ന എൻ്റെ ഈ ചാനലിൻ്റെ ഭാഗത്ത് 100% സപ്പോർട്ട്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ സിനിമ തിയേറ്ററിലെത്തി ആ സിനിമ വിജയിക്കുന്നത് വരെ 100% എൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അരുൺ രാജേ, അരുൺ മോനെ, നീ പടച്ചോ ദാസേട്ടൻ്റെ കൂടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മമ്മൂക്കയ്ക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. മമ്മൂക്ക പയ്യന് സിനിമ ചെയ്തു കൊടുക്കണം. അവനെ നമുക്ക് നമ്പർ 1 ആക്കി കൊടുക്കണം. അതായത് ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആർക്കും തകർക്കാൻ സാധിക്കാത്തൊരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ നടനാണ് മമ്മൂക്ക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അരുൺ രാജേ, മോനെ, നീ വിഷമിക്കണ്ട. നിൻ്റെ സിനിമ ഞങ്ങൾ 100% വിജയിപ്പിച്ചു തന്നിരിക്കും. 100%. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ എന്ന എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ടാവണം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ വീഡിയോയിന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കേ.